ഇത് എന്തിനാ നമ്മളിങ്ങനെ വരടണം എന്തിനാ ഇത് വരടണല്ലോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു കളറെടുക്കാൻ ആ നിങ്ങൾ കേട്ടില്ല, അതാണ് കേട്ടില്ല. നമ്മള് മസാല പിടിക്കാൻ ഇപ്പൊ വരയിട്ടാല് മസാല ഒക്കെ ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിച്ചാൽ മസാല ഉള്ളിലേക്ക് എത്തും. അപ്പൊ അതിന്റെ രുചി മൊത്തത്തില് ഇറച്ചിൽ പിടിക്കും. പക്ഷെ അത് എല്ലായിടത്തും എത്തപ്പോ ആ ടേസ്റ്റ് അവിടെ എല്ലായിടത്തും കിട്ടും നമുക്ക്. അങ്ങനെ അടുത്തടുത്ത് വരട്ടാലും ടേസ്റ്റ് എല്ലായിടത്തും കിട്ടും. പക്ഷെ ഇത് ഈ വരട്ടുന്നത് കുറച്ച് വിട്ടുവിട്ടായിട്ടാണല്ലോ. അല്ല ഒന്നുകൂടി അടുത്ത് വരട്ട ഇറച്ചി ചിലപ്പോൾ കിട്ടില്ല. ഇത് നമ്മളെന്താ ഈ ചിക്കൻ എന്താ പേര് പറയാം? നമ്മൾ ഉണ്ടാക്കുന്നപ്പോ ഇതിന് പേരെന്താ? ഉണ്ടാക്കിട്ടൊരു പേരിട്ടാ പോലെ. ഇത് കുട്ടോട്ടെ ഇനി കഴുകാണ്ടത് മതിയാവും. അത് ഇപ്പം മതി, കാരണം വലിയ കളർ വേണ്ട. ചെറിയ കളർ റെഡി ആയില്ല. ഇതിപ്പോ എന്താ മൂപ്പര് പറഞ്ഞെന്ന് വെച്ചാല് ഈ മസാല ഈ ക്യാമറക്കാരെ കൊണ്ട് ഇതുകൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയ ഇഞ്ചി വെളുത്തുള്ളി ബെസ്റ്റാണ്. അപ്പൊ അനാവശ്യത്തിനായിട്ട് ആരും ഉപ്പിടില്ലല്ലോ. നമ്മൾ മിക്സ് ചെയ്യാണ്. ഈ പേസ്റ്റാണ് നമ്മൾ ചിക്കൻ്റെ മേലെ ഇതാക്കുന്നത്. അപ്പോൾ നമ്മൾ വരഞ്ഞു വെച്ചുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിൽ ആഡ് ചെയ്യുന്നത് പേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നത് കുഴമ്പ് വരിക. ആ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അല്ല മല്ലിപ്പൊടി ഇല്ലല്ലോ, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. ആ വെളിച്ചം ഒറിജിനാലിറ്റി വെളിച്ചം കിട്ടില്ല, അറിയില്ല എനിക്ക്. ശ്രദ്ധിക്കണ്ട മിക്സ് ചെയ്യട്ടോ. ലൈറ്റ് ഓണാക്കി, ലൈറ്റ് ഓണാക്കി എനിക്ക് രസമുണ്ടോ? ഗ്രേവി ആഡ് ചെയ്യാത്തൊരു സ്ഥിതിയാണ് അല്ലേ? സകല മുക്കുമ്പോൾ അതിലടിക്കല്ലേ എട്ട് ജി ബി ഈ ക്യാമറയിൽ ഞാൻ എടുത്തു. എന്താ സ്മെല്ല്! അവസാനത്തെ കഷ്ണം, നമ്മൾ ലാസ്റ്റ് കഷ്ണം. പേസ് കറക്റ്റ് ആണ് കേട്ടോ.
നമുക്കറിയാലോ എൺപത്തി ആറ് മുതൽ നമ്മള് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങി. ആശാ നിങ്ങളാ ആ ഫ്രെയിമിൽ നിങ്ങളെ കാലെടുത്തോണ്ട് കഴിക്കാൻ നോക്കാം.